നമസ്കാരം. ഈ തിരഞ്ഞെടുപ്പിലെ നിശബ്ദ പോരാളി ആരാണ്, അല്ലെങ്കിൽ ഈ തിരഞ്ഞെടുപ്പിൽ നിശബ്ദ വിപ്ലവം ഉണ്ടാക്കിയത് ആരെന്ന് ചോദിച്ചാൽ ഒരൊറ്റ പേരേ ഉള്ളൂ, ജെ സ്റ്റീഫൻ. അത്ര പരിചിതമല്ലാത്ത ഒരു ഇടതുപക്ഷ സ്ഥാനാർത്ഥിയാണ് ജെ സ്റ്റീഫൻ. ഒരുപക്ഷെ കേരളത്തിൽ പോലും ആ പേര് ഉയർന്നു കേൾക്കുന്നത് ഈ നിയമസഭാ തിരഞ്ഞെടുപ്പിലായിരിക്കും. തിരുവനന്തപുരം മണ്ഡലത്തിലെ യു ഡി എഫിന്റെ ഉരുക്കുകോട്ടയായ അരുവിക്കര മണ്ഡലത്തെ ഈക്കുറി മറിച്ചത് സ്റ്റീഫൻ എന്ന ഒരു വ്യക്തിയുടെ വ്യക്തി പ്രഭാവം കൊണ്ടാണെന്ന് പറയേണ്ടി വരുന്നുണ്ട്. സ്റ്റീഫനെ മത്സരരംഗത്തേക്ക് കടന്നു വന്നപ്പോൾ പോലും അറിയാം അദ്ദേഹത്തിന്റെ കുടുംബ പശ്ചാത്തലവും അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ രാഷ്ട്രീയ പിന്നാമ്പുറത്തെക്കുറിച്ചുള്ള വാർത്തകൾ പുറത്തു വന്നപ്പോൾ തന്നെ പാർട്ടി എടുത്തൊരു ധൈര്യം. പോരാത്തതിന് യു ഡി എഫിന്റെ കോട്ട കൊത്തളമായ അരുവിക്കരയിൽ രണ്ടാം വട്ടം പോരിനിറങ്ങിയ ജെ ശബരിനാഥനെ പോലെ ശക്തനായ അല്ലെങ്കിൽ യുവമുഖത്തെ അട്ടിമറിക്കാൻ പോകുന്നതാണോ സ്റ്റീഫൻ എന്ന സ്ഥാനാർത്ഥിയെന്ന് പല കോണുകളിൽ സംശയം ജനിച്ചിരുന്നു. എന്നാൽ തെരഞ്ഞെടുപ്പ് റിസൾട്ട് വന്നപ്പോൾ ഈ ചിന്താഗതിയെല്ലാം അപ്പാടെ അട്ടിമറിച്ചുകൊണ്ടാണ് സ്റ്റീഫൻ ഇപ്പോൾ അവിടെ വിജയത്തിന്റെ നെറുകയിലെത്തിയിരിക്കുന്നത്. കാൽ നൂറ്റാണ്ടിലേറെയായി ഈ മണ്ഡലം യു ഡി എഫിന്റെ കോട്ട കൊത്തളമാണെന്ന് തന്നെ പറയേണ്ടിയിരിക്കുന്നു. ശബരിനാഥിന്റെ രാഷ്ട്രീയ പിന്നാമ്പുറം എന്തെന്ന് ചോദിച്ചാൽ അദ്ദേഹം മുൻ സ്പീക്കറും മന്ത്രിയും കോൺഗ്രസിന്റെ മുതിർന്ന നേതാവുമായിരുന്ന ജി കാർത്തികേയന്റെ മകനാണ് ശബരിനാഥൻ. 2011 തെരഞ്ഞെടുപ്പിന് ശേഷം 2013 അപ്രതീക്ഷിതമായി അദ്ദേഹം രോഗം പിടിപെട്ട് മരണപ്പെടുന്ന ഒരു സാഹചര്യമുണ്ടായി. ഇതിനെ തുടർന്ന് നടന്ന ഉപതെരഞ്ഞെടുപ്പിലൂടെയാണ് ശബരിനാഥൻ എന്ന പുതുമുഖം അല്ലെങ്കിൽ യുവ നേതാവ് രാഷ്ട്രീയത്തിലേക്ക് പിച്ചവയ്ക്കുന്നത്. പക്ഷേ അച്ഛന്റെ ഒരു രാഷ്ട്രീയ പാരമ്പര്യം ദൂരെ നിന്ന് നോക്കിക്കണ്ട ശബരിനാഥനെ പോലെ ഒരു വ്യക്തിക്ക് പെട്ടെന്ന് വഴങ്ങുന്നതായിരുന്നു രാഷ്ട്രീയമെന്ന് പിന്നീട് തെളിയിക്കപ്പെടുകയുണ്ടായി. അതിനുശേഷം 2016 വന്നപ്പോൾ അദ്ദേഹം വളരെ സിമ്പിളായിട്ട് തന്നെ ഈ മണ്ഡലത്തിൽ നിന്ന് ജയിച്ചു കയറുകയും ഭൂരിപക്ഷം പോലും വർദ്ധിപ്പിച്ചു. അതായത് 2013 വന്നപ്പോൾ നേരിയ ഭൂരിപക്ഷത്തിൽ അധികാരത്തിലേറിയ അദ്ദേഹം 2016 നിയമസഭാ തെരഞ്ഞെടുപ്പ് എത്തിയപ്പോഴേക്കും അരക്കിട്ടുറപ്പിക്കുകയാണ് അരുവിക്കര മണ്ഡലം. ആ മണ്ഡലം ഒരു കാലഘട്ടത്തിലും യു ഡി എഫിനെ തിരിഞ്ഞു കൊത്തില്ല എന്ന് ഉറപ്പുള്ള മണ്ഡലമാണ്. അവിടെയാണ് എം വിജയകുമാറിനെ പോലുള്ള സി പി എമ്മിന്റെ മുതിർന്ന നേതാക്കൾ പരാജയപ്പെട്ട മണ്ഡലം. എ എ റഷീദിനെ പോലെയുള്ള സംസ്ഥാന നേതാവിനെ ശബരിനാഥിനെതിരെ പരീക്ഷിച്ച് പാർട്ടി പരാജയപ്പെട്ടിടം. ഇക്കുറി കേവലം ഒരു പഞ്ചായത്ത് പ്രസിഡന്റ് മാത്രമായിരുന്നു, അല്ലെങ്കിൽ കുറച്ചു കാലം വാർഡ് മെമ്പറായിരുന്ന, തദ്ദേശീയമായി മാത്രം സ്വാധീനമുള്ള സ്റ്റീഫൻ എന്ന വ്യക്തിയെ ഈ മണ്ഡലത്തിൽ സ്ഥാനാർത്ഥിയാക്കാനായിട്ട് ഇടതുപക്ഷം തീരുമാനിച്ചത്. ഏവരും അത്ഭുതത്തോട് നോക്കി, ആരാണ് സ്റ്റീഫൻ, ആരാണ് സ്റ്റീഫൻ. ഇപ്പോൾ മെയ് 2 ശേഷം കേരളം ഒരേപോലെ പറയുന്നു, ഇതാണ് സ്റ്റീഫൻ. ഇത്തരത്തിൽ യു ഡി എഫ് ഒരിക്കൽ പോലും സ്വപ്നത്തിൽ പോലും കണ്ടിരുന്നു കാണില്ല അരുവിക്കര പോലൊരു മണ്ഡലം തങ്ങൾക്ക് കൈമോശം വരുമെന്ന്. പ്രത്യേകിച്ച് ശബരിനാഥനെ പോലെ ഏറ്റവും വൈബ്രന്റും യൂത്ത് കോൺഗ്രസിലെയും കോൺഗ്രസിനുള്ളിലെയും ഭാവി പ്രതീക്ഷയായിട്ടുള്ള യുവ നേതാവാണ്, യൂത്ത് കോൺഗ്രസ് സംസ്ഥാന വൈസ് പ്രസിഡന്റാണ് ശബരിനാഥൻ. അപ്പോ രാഷ്ട്രീയ വിമർശനങ്ങൾക്കെല്ലാം ഏകദേശം പക്വതയാർജിച്ച് കഴിഞ്ഞ കാലങ്ങളിൽ ഇടതുപക്ഷത്തിനെതിരെ സമരമുഖങ്ങളിൽ ഏറ്റവും കൂടുതൽ നിറഞ്ഞു നിന്ന വ്യക്തിത്വമായിരുന്നു ശബരിനാഥൻ. അതുകൊണ്ട് ശബരിനാഥനെ തോൽപ്പിക്കുക എന്നത് പാർട്ടിയുടെ ആവശ്യമായി മാറി. അതുകൊണ്ട് ഏറെ പരീക്ഷണങ്ങൾക്കും ആലോചനകൾക്കും തിരച്ചിലിനും ഒടുവിൽ കണ്ടെത്തിയ സ്ഥാനാർത്ഥിയായിരുന്നു ജെ സ്റ്റീഫൻ. സ്റ്റീഫൻ ഒരു പാർട്ടിയുടെ ദത്തുപുത്രൻ എന്ന് പറയുന്നതാണ് ശരി. തെരഞ്ഞെടുപ്പ് വേളയിലാണ് അദ്ദേഹത്തിന്റെ ജീവചരിത്രം പോലും പുറത്തു വന്നത്. ചെറുപ്രായത്തിൽ തന്നെ അച്ഛനും അമ്മയും മരണപ്പെട്ടു പോയ ജെ സ്റ്റീഫനെ പാർട്ടി വളർത്തി, പാർട്ടി പഠിപ്പിച്ചു, പാർട്ടി നേതാവാക്കി. ആ വ്യക്തിയെ പാർട്ടി വിശ്വസിച്ച് ഏൽപ്പിച്ചു. മലയോര മേഖലയിലെ ഈ മണ്ഡലത്തെ ഇക്കുറി പാട്ടും പാടിയാണ് സ്റ്റീഫൻ പാർട്ടിക്കൊപ്പം കൊണ്ടുവന്നിരിക്കുന്നത്. അവിടുത്തെ രാഷ്ട്രീയ സമവാക്യങ്ങളും ജാതി സമവാക്യങ്ങളെല്ലാം കൃത്യമായി മനസ്സിലാക്കി ശബരിനാഥനെ പോലെ വളരെ ശക്തനും പ്രശസ്തിയുള്ള വ്യക്തിയെ അട്ടിമറിക്കുക എന്നത് നിസ്സാര കാര്യമായിരുന്നില്ല. അദ്ദേഹം പാർട്ടി ഏൽപ്പിച്ച ആ നിയോഗത്തെ വളരെ ശക്തിയുക്തം കരുതലോടെ നിറവേറ്റിയിരിക്കുകയാണ്. അപ്പോ അദ്ദേഹത്തെ ഈ തിരഞ്ഞെടുപ്പിലെ നിശബ്ദ പോരാളി എന്നല്ലാതെ മറ്റേത് പേരിലാണ് വിളിക്കേണ്ടത്? 5000-ൽ പരം വോട്ടുകൾക്കാണ് ഇപ്പോൾ ജെ സ്റ്റീഫൻ 1991 ശേഷം
ഈ മണ്ഡലത്തെ അല്ലെങ്കിൽ അരുവിക്കര മണ്ഡലത്തെ പിടിച്ചെടുത്തിരിക്കുന്നത്. നേരത്തെ ആരിനാട് മണ്ഡലമായിരുന്നു ഈ പറയുന്ന അരുവിക്കര. 2011 മണ്ഡല പുനക്രമീകരണത്തിലൂടെയാണ് ആയത്. ആരിനാട് മണ്ഡലമായതു മുതൽ ജി കാർത്തികേയനാണ് ഈ മണ്ഡലത്തിലെ ഉറച്ച സ്ഥാനാർത്ഥി. അല്ലെങ്കിൽ ആരിനാട് അരുവിക്കര എന്ന് പറഞ്ഞാൽ പകരം കാർത്തികേയൻ എന്നായിരിക്കും ഒരുപക്ഷേ പേര് വരുന്നത്. ആ രീതിയിലാണ് കാർത്തികേയൻ ഈ മണ്ഡലത്തിൽ ഉണ്ടായിരിക്കുന്ന ജനസ്വാധീനം. അച്ഛനു ശേഷം മകൻ പിൻഗാമിയായി അവിടെ എത്തുമ്പോൾ ഒരുപക്ഷേ കോൺഗ്രസ് രാഷ്ട്രീയത്തിനുള്ളിൽ വലിയ വിമർശനങ്ങൾക്ക് ഇടയാക്കിയിട്ടുണ്ടായിരുന്നു. മക്കൾ രാഷ്ട്രീയത്തിനെതിരെ വളരെ വിമർശനം ഉണ്ടാകുന്ന ഒരു കാലഘട്ടത്തിൽ വീണ്ടും ഒരു മക്കൾ രാഷ്ട്രീയത്തിന്റെ ഭാഗമായി തന്നെ ആ മണ്ഡലത്തിൽ കാർത്തികേയന്റെ പിൻഗാമിയായി പാർട്ടി അവരോധിച്ചതാ മകനെയായിരുന്നു. മകൻ രാഷ്ട്രീയത്തിൽ തീർത്തും പക്വതക്കുറവുള്ള ഒരു വ്യക്തിയാണെന്ന് ഒരു കാലത്തും പറയാൻ കഴിയില്ല. പക്ഷേ അടുത്ത സ്വർണ്ണക്കടത്ത് കേസ് ഉൾപ്പെടെയുള്ള പല കേസുകളിലും സർക്കാരിനെയും മുഖ്യമന്ത്രി പിണറായി വിജയനെതിരെയും അതിരൂക്ഷമായ നിലപാടുകൾ സ്വീകരിച്ച വ്യക്തി, അതിരൂക്ഷമായ വിമർശനങ്ങൾ ഉന്നയിച്ച വ്യക്തി, ആ നിലയ്ക്ക് പാർട്ടിയെ സംബന്ധിക്കുന്നിടത്തോളം അല്ലെങ്കിൽ ഇടതുപക്ഷത്തെ സംബന്ധിക്കുന്നിടത്തോളം ശബരിനാഥൻ എന്ന വ്യക്തിയെ പരാജയപ്പെടുത്തേണ്ടത് അവർക്ക് ആവശ്യമായിരുന്നു. അതിനുവേണ്ടി എല്ലാ സംവിധാനങ്ങളും ഉണർന്നു പ്രവർത്തിച്ചു. അതിനുവേണ്ടി കണ്ടെത്തിയ സ്ഥാനാർത്ഥി, അതിലാണ് 100 മാർക്കും കൊടുക്കേണ്ടിയിരിക്കുന്നത്. ഇത്രത്തോളം വലിയ പ്രചാരമുള്ള ഒരു വ്യക്തിയൊന്നുമല്ല, അല്ലെങ്കിൽ പ്രശസ്തനല്ല. ശബരിനാഥനോളം താരതമ്യം ചെയ്തു നോക്കിയാൽ കേവലം ഒരു ചെറിയൊരു സ്ഥാനാർത്ഥിയായിരുന്നു ജി സ്റ്റീഫൻ എന്നാണ് എല്ലാവരും കരുതിയിരുന്നത്. പക്ഷേ കാട്ടാക്കട പോലൊരു മേഖലയിലെ പഞ്ചായത്തുകളിൽ പ്രവർത്തിച്ച അദ്ദേഹത്തിന്റെ അനുഭവ പരിജ്ഞാനവും, പോരാത്തതിന് കാട്ടാക്കട പഞ്ചായത്ത് ഉൾപ്പെടുന്ന വിവിധ പ്രദേശങ്ങൾ ഉൾപ്പെടുന്ന അരുവിക്കര മണ്ഡലം, ഇവിടെയെല്ലാം അദ്ദേഹം സ്വന്തം വ്യക്തിപ്രഭാവത്തിൽ ഉണ്ടാക്കിയിരുന്ന ഒരു ജനസ്വാധീനമുണ്ട്. പോരാത്തതിന് നാദാർ വിഭാഗത്തിലെ വോട്ടർമാരുടെ സാന്നിധ്യവും ഈ മണ്ഡലത്തിൽ സ്റ്റീഫന് ജയസാധ്യതയുണ്ട് എന്ന സി പി എമ്മിന്റെ വിലയിരുത്തൽ ഒരു വേള പോലും തെറ്റിയില്ല എന്ന് തെരഞ്ഞെടുപ്പ് ഫലം സൂചിപ്പിക്കുകയാണ്. അത്തരത്തിൽ ഒരു നീക്കം നടത്തിയതും ഏറെക്കാലമായി ഇത്തരം ഒരു മണ്ഡലത്തിൽ തിരിച്ചടി കിട്ടുമെന്ന് യു ഡി എഫ് സ്വപ്നത്തിൽ പോലും പ്രതീക്ഷിക്കാത്ത മേഖലയിൽ ശബരിനാഥൻ ഏറ്റവും ഒടുവിൽ 5000-ൽ പരം വോട്ടുകൾക്ക് അടിയറവ് പറയുമ്പോൾ സ്റ്റീഫൻ എന്ന ഒരു നേതാവ് സംസ്ഥാന തലത്തിൽ ഉദയം ചെയ്തു എന്നുള്ളതാണ് അത് നൽകുന്ന സൂചന. ഒരു കാലത്തും ഈ മണ്ഡലം ഇടതുപക്ഷത്തിനോടൊപ്പം നിർത്താൻ എം വിജയകുമാറിനെ പോലെ ജനകീയനായ ഒരു നേതാവിന് കഴിയാതെ പോയതെടുത്ത്, എ എ റഷീദിന് കഴിയാതെ പോയെടുത്ത്, ജെ സ്റ്റീഫനിൽ എങ്ങനെയാണ് പാർട്ടി വിശ്വാസം അർപ്പിച്ചു എന്നത് സംബന്ധിച്ച് ഇപ്പോഴാണ് ഉത്തരം കിട്ടുന്നത്. ഇത്തരത്തോളം ജനസ്വാധീനമുള്ളതും ജനങ്ങൾക്കിടയിൽ നിന്ന് പ്രവർത്തിക്കുന്നതും എന്നാൽ മാധ്യമങ്ങൾക്കിടയിലോ അല്ലെങ്കിൽ പൊതു ഇടങ്ങളിലോ സംസ്ഥാന തലത്തിലോ എന്നും വലിയ തോതിൽ അഡ്രസ് ചെയ്യപ്പെടാതെ നിന്ന ജനകീയന്മാരായ നിരവധി നേതാക്കന്മാർ നമ്മുടെ നാട്ടിലുണ്ട് എന്നതിന്റെ തെളിവാണ് ജെ സ്റ്റീഫൻ എന്ന് പറയേണ്ടി വരികയാണ്. അദ്ദേഹം ശബരിനാഥനെ പോലെ ഒരു വ്യക്തിയെ അട്ടിമറിച്ചുകൊണ്ട് കേരള നിയമസഭയിലേക്ക് കടന്നു വരുമ്പോൾ അരുവിക്കര പോലൊരു മണ്ഡലം ഒരുപക്ഷെ ഇനി യു ഡി എഫിന് എത്തിപ്പിടിക്കാൻ കഴിയുമോ എന്ന് ചോദിച്ചാൽ ചിലപ്പോൾ അപ്രാപ്യമായി മാറും. അതാണ് പുതിയ ആശയങ്ങളുടെ പ്രത്യേകത എന്ന് പറയുന്നത്. ഇത് കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ യു ഡി എഫ് ഒന്ന് പരിശോധിച്ച് നോക്കിയാൽ മതി, അവരുടെ കയ്യിൽ നിന്ന് കൈമോശം വന്ന പല മണ്ഡലങ്ങളും, എക്സാമ്പിൾ വട്ടിയൂർക്കാവ് നിങ്ങൾക്ക് പരിശോധിക്കാം, തിരിച്ചു പിടിക്കാൻ കഴിഞ്ഞിട്ടുണ്ടോ എന്നുള്ള കാര്യം. ഇത്തരത്തിൽ പല മണ്ഡലങ്ങളും, കോന്നി മണ്ഡലം നിങ്ങൾക്ക് പരിശോധിക്കാം, പാല പരിശോധിക്കാം, അങ്ങനെ പല പല മണ്ഡലങ്ങൾ നിങ്ങൾക്ക് കൈമോശം വന്നിട്ടുണ്ടെങ്കിൽ അതിനെല്ലാം കാൽ നൂറ്റാണ്ടിന്റെ എല്ലാം പഴക്കമുണ്ട് എന്നുള്ള ചരിത്രം യു ഡി എഫ് നേതാക്കൾ മറക്കരുത്. അപ്പോ ഈ നീക്കവും ഇപ്പോൾ വിജയിച്ച സാഹചര്യത്തിൽ ഇനി ഈ മേഖല യു ഡി എഫിനെ സംബന്ധിക്കുന്നിടത്തോളം തിരിച്ചു പിടിക്കുക എന്ന് പറയുന്നത് വളരെ പെട്ടെന്ന് നടക്കുന്ന കാര്യമല്ല. അത്ര മാത്രമാണ് ജി സ്റ്റീഫൻ എന്ന് പറയുന്ന വ്യക്തിയെ അരുവിക്കരയുടെ മനസ്സ് നെഞ്ചേറ്റിയിരിക്കുന്നത്. അവിടെ ഇടതുപക്ഷത്തിന് ഒരു കാലത്തും ഒരു ജനസ്വാധീനം ഉണ്ടാക്കാൻ കഴിയില്ല. മലയോര മേഖലയാണ്, ആ മേഖലകളിലെല്ലാം കാലാകാലങ്ങളായി കാർത്തികേയനുണ്ടായിരുന്ന ജനസ്വീകാര്യത, അത് എല്ലാ കാലവും മകനോടൊപ്പം നിൽക്കുമെന്ന പ്രതീക്ഷ കോൺഗ്രസ് പുലർത്തിയിരുന്നു. അതിന്റെ ആലസ്യവും അതിന്റെ പേരിൽ ചെറിയ തോതിലുള്ള ഒരു അഹങ്കാരമൊക്കെ ശബരിനാഥന്റെ മനസ്സിൽ ഉണ്ടായിരുന്നിരിക്കണം. അതിനുള്ള തിരിച്ചടിയാണ് ഇപ്പോൾ ജനങ്ങൾ നൽകിയിരിക്കുന്നത്. അതുകൊണ്ട് ജനപ്രതിനിധിയായിട്ടിരിക്കുന്നവരോട് പറയാനുള്ള ഒരു കാര്യം, ഒന്നിനും പരിഹാരം അഹങ്കാരവും അല്ലെങ്കിൽ ജാടയും പോരുമെന്നുമല്ല. ഏത് സന്ദർഭത്തിലാണോ നിങ്ങൾക്ക് അധികാരം നഷ്ടപ്പെടുന്നത് അന്ന് മുതൽ നിങ്ങൾ ബിഗ് സീറോ ആവാൻ അല്ലെങ്കിൽ കേരളത്തിലെ ബി ജെ പി ആകുകയാണ് എന്ന് പറയേണ്ടി വരും. ഇപ്പോ ശബരിനാഥനും അത് അനുഭവത്തിലൂടെ മനസ്സിലായി കാണും. ടെലിവിഷൻ ചാനലുകളുടെ ചർച്ചകളിൽ നിറഞ്ഞു നിൽക്കുന്ന വ്യക്തികളല്ല ജനകീയന്മാർ. മണ്ഡലത്തിൽ ഇറങ്ങി നിന്ന് മണ്ഡലത്തിലെ ജനങ്ങളുടെ ആവശ്യത്തിനൊപ്പം നിൽക്കുന്നവരായിരിക്കും എല്ലാ കാലത്തും ജനം ഏറ്റെടുക്കുക എന്നുള്ള യാഥാർത്ഥ്യം നിങ്ങൾ തിരിച്ചറിയുക. അല്ലാതെ ടെലിവിഷൻ ചാനലുകളുടെ വിമർശനങ്ങൾക്ക് വേണ്ടി നടക്കുന്നവർക്ക്
ഒരു കാലത്തും ജനങ്ങൾക്കിടയിൽ സ്വാധീനം ഉണ്ടായിട്ടില്ല എന്നുള്ള യാഥാർത്ഥ്യം പലകുറി കോൺഗ്രസ്സുകാർ തന്നെ തെളിയിച്ചു തന്നിട്ടുണ്ട് അതിനുള്ള ഒരു ഉദാഹരണമായിരുന്നു ചെങ്ങന്നൂരിൽ നിന്ന് മുൻപ് ജയിച്ച പിസി വിഷ്ണുനാഥ് പിസി വിഷ്ണുനാഥ് പിന്നെ ടെലിവിഷൻ ചർച്ചകളിൽ നിന്നെല്ലാം മാറി നടന്ന് ഏതെങ്കിലും മണ്ഡലത്തിലേക്ക് സ്വന്തം പ്രവർത്തനം വ്യാപിപ്പിക്കാൻ വേണ്ടി ശ്രമം നടത്തി ഏറ്റവും ഒടുവിൽ ഇപ്പോൾ കുണ്ടറയിൽ നിന്ന് അദ്ദേഹത്തിന് ഒരു കച്ചിതുരുമ്പ് കിട്ടിയിട്ടുണ്ട് ഇനി ശബരിനാഥനാണ് ശബരിനാഥ് ഇത്രയും കാലം ഒരു പൊടി പോലോ അല്ലെങ്കിൽ ഒരു തുള്ളി വിയർപ്പോ അല്ലെങ്കിൽ കുറച്ച് വെയിലോ ഒരു അടിയുടെ പോറൽ പോലും ഏൽക്കാതെയാണ് നിയമസഭയ്ക്കുള്ളിലേക്ക് എത്തിപ്പെട്ടത് ഇനി ശബരിനാഥിന് വീണ്ടും അങ്ങനെ ഒരു അവസരം ഉണ്ടാകണമെന്നുണ്ടെങ്കിൽ നല്ലപോലെ വെയിൽ കൊള്ളേണ്ടി വരും നല്ലപോലെ തല്ലുകൊള്ളേണ്ടി വരും നല്ലപോലെ വിയർക്കേണ്ടി വരും എന്നുള്ള യാഥാർത്ഥ്യം ശബരിനാഥനെ ഓർമ്മിപ്പിക്കുകയാണ് കേരള നിയമസഭയിൽ കണ്ട ഏറ്റവും നിശബ്ദ വിപ്ലവം ജെ സീഫർ എന്ന മിതഭാഷിയായ നേതാവാണെന്ന് ആർക്കും തന്നെ ഈ നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ ഈ വേളയിൽ ഉറപ്പിച്ച് പറയാൻ കഴിയുമെന്നുള്ള കാര്യത്തിൽ ഒരു തർക്കവും വേണ്ട